നീണ്ട അഞ്ചു മാസം ജീവന് വേണ്ടി പൊരുതിയ യുവ ബിസിനസ്സുകാരൻ ജീമോൻ ജോസഫ് ഓർമ്മയായി. ഇന്നലെ രാത്രി 8:30 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് അവസാനത്തിൽ ലണ്ടനിൽ ഉണ്ടായ കോവിഡ് സമൂഹ വ്യാപനത്തിന്റെ ഇരയായി മാറുകയായിരുന്നു ഈ യുവാവ്. 1.5 പതിറ്റാണ്ടിലേറെ UK ജീവിതത്തിനിടയിൽ തൊഴിൽ രംഗത്ത് തന്റേതായ പാത കണ്ടെത്തിയ ജീമോൻ സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി UK മലയാളി സമൂഹത്തിന്റെ പ്രതീക്ഷയായി വളരവെയാണ് അദ്ദേഹത്തെ തേടി വിധിയുടെ വിളിയെത്തുന്നത്. ക്വീൻ എലിസബത്ത് ആശുപത്രിയിലെ ചികിത്സയിൽ രോഗനില വഷളായപ്പോൾ എക്മോ വെന്റിലേറ്റർ സൗകര്യമുള്ള കേംബ്രിഡ്ജിലെ പപ്പുവാർത്ത ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും ആശ്രമങ്ങൾ ഒക്കെ വൃതാവിലാകുന്ന കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ത്യയായിരുന്നു ജീമോൻ ഏറ്റവും പ്രധാനം. 2 പതിറ്റാണ്ടായി UKയിൽ തുടർന്നിട്ടും ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടില്ല. ഇന്ത്യക്കാരനായി എല്ലാവരെയും സഹായിച്ച് ഓടി നടന്നു. ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ തന്റേതാക്കി വച്ചു. അതുകൊണ്ട് തന്നെ ജീമോന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കോവിഡ് നെഗറ്റീവായ ശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ സാധ്യതകൾ തേടുന്നത്. എല്ലാവരെയും സഹായിക്കുന്നതായിരുന്നു പ്രകൃതം. സ്റ്റുഡന്റ് വിസയിലാണ് ലണ്ടനിൽ എത്തിയത്. അതിനുശേഷം സ്വന്തം നിലയിൽ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് ചുവടുവച്ചത്. സ്വന്തം പ്രയത്നത്താൽ കോളേജുകൾ തുടങ്ങി. 7 കോളേജുകൾ UKയിൽ സ്വന്തമായി. ഇവിടെയെല്ലാം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി കോഴ്സുകളാണ് പഠിപ്പിച്ചത്. പിന്നീട് ദുബായിലേക്കും വിദ്യാഭ്യാസ ബിസിനസിന്റെ സാധ്യതകളുമായി കോളേജ് തുറന്നു. കൊച്ചിയിൽ IT കമ്പനിയും ഉണ്ടായിരുന്നു. UKCBC എന്ന കോളേജിന് UKയിൽ എങ്ങും അംഗീകാരം നേടിയെടുത്ത ജീമോന്റെ മരണത്തിലൂടെ എന്തിനും ഏതിനും ഓടിയെത്തുന്ന വ്യക്തിയെയാണ് UK മലയാളിക്ക് നഷ്ടമായത്. UKയിൽ തന്നെ കോവിഡ് ബാധിച്ചവരിൽ ഏറ്റവും ദീർഘകാലം ചികിത്സ നടത്തിയതും ജീമോന് വേണ്ടി ആയിരുന്നിരിക്കണം. പാപ്പുവാർത്ത ഹോസ്പിറ്റലിൽ തന്നെ വേറെയും മലയാളികളെ ഗുരുതരമായ നിലയിൽ എക്മോ വെന്റിലേറ്ററിൽ പ്രവേശിച്ചിരുന്നെങ്കിലും അവരൊക്കെ രോഗം ഭേദമായി വീട്ടിൽ മടങ്ങിയെത്തി ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. എന്നാൽ കോവിഡ് പടർന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ രോഗബാധിതനായ ജീമോൻ എക്മോ സൗകര്യമുള്ള വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ സമയമെടുത്തത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഏറെ നിർണായകമായതായി വിലയിരുത്തപ്പെടുന്നു. ലണ്ടനിലായിരുന്നു തുടക്കത്തിൽ ചികിത്സ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കത്തെഴുതിയാണ് അത്യാധുനിക ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനിടെ കഴിഞ്ഞ ആഴ്ച ബോധം വന്നു. പക്ഷേ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ജീവന് വെല്ലുവിളിയാകുമെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. ഇതിനിടയിലാണ് പെട്ടെന്ന് തളർന്ന് മരണമുണ്ടായത്. ഈ ആശുപത്രിയിൽ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ജീമോന്റെ ജീവൻ നിലനിർത്താനായത്. രോഗനില വഷളാകും മുന്നേ എക്മോ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതാണ് രോഗിയുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഏറ്റവും ഫലപ്രദമെന്ന് ഏതാനും കോവിഡ് രോഗികളെ പരിചരിച്ച ശേഷമാണ് മെഡിക്കൽ ടീമിന് പോലും വ്യക്തമാകുന്നത്. തുടർന്നാണ് ഏറ്റവും വേഗതയിൽ ഗുരുതര നിലയിലുള്ള രോഗികളെ എക്മോ സംവിധാനത്തിൽ മാറ്റുവാൻ തുടങ്ങിയതും അനേകം പേർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതും.